ഇടുവരെ നമുക്ക് ഇടുക്കി ജലാശയത്തിൻ്റെ കാഴ്ചകൾ ഒന്നും കൂടെ ഒന്ന് കണ്ടുവരാം. വൈകുന്നേരമായപ്പം നല്ലൊരു കാഴ്ചയൊക്കെ കിട്ടുമെന്ന് വിചാരിക്കാം. ഇന്നലെ നമുക്ക് കുറച്ചും കയറി പോകണം കേട്ടോ. പൊളി വഴി ഒന്ന് പോയി നോക്കാം. നമുക്ക് കൂട്ടാർ ഈ വഴിയൊന്ന് പോയി നോക്കാം. കുരിശൊക്കെ കാണാവേ. തേലച്ചെടി വെച്ചിരിക്കുന്നുണ്ടോ? ഈ കച്ചിയിട്ട് ഇങ്ങനെ ഇത് വെക്കുന്ന കേട്ടോ. ഇടുക്കി ജലാശയത്തിൽ സൂര്യൻ്റെ വെളിച്ചം കണ്ടോ, നല്ല സ്വർണ്ണ കളറായിട്ട് ചിതറുന്നത്. ഇവിടെയൊക്കെ കണ്ടോ ഓരോ പാറ ഇങ്ങനെ അതൊക്കെ എടുത്തു വെച്ചതുപോലെ കാണാം കേട്ടോ. ആ മലയുടെ മുകളിൽ കയറി ചെല്ലുവാണെങ്കിൽ നല്ലൊരു കാഴ്ച കാണാം അവേ, അപ്പുറം ഇപ്പുറമായിട്ട്. നമ്മളിപ്പോൾ കല്യാണത്തണ്ടിൻ്റെ നിർമ്മലാ സിറ്റിയുടെ ഇടയ്ക്കുള്ളൊരു ഭാഗത്താണ് കേട്ടോ. ഈ വഴി നമുക്ക് കുറച്ച് മുകളിലേക്ക് കയറി ചെന്നാൽ ഭംഗിയുള്ള കുറേ കാഴ്ചകൾ കാണാൻ സാധിക്കും. വൈകുന്നേരം ആകുമ്പോൾ ഈ ഭാഗത്തൊക്കെ ഒരുപാട് ആൾക്കാരിങ്ങനെ വന്നിരിക്കുവേ. സർക്കാരിൻ്റെ ജണ്ടയാണ് കേട്ടോ. നമ്മളിപ്പുറത്തെ ഭാഗം ഫോറസ്റ്റിൻ്റെ ആണേ. ഈ വഴിക്ക് വേണം നമ്മളങ്ങ് കയറി പോകുവാൻ. നമ്മൾ കാണുന്ന പോലെയല്ല, നല്ലൊരു കയറ്റം കയറി വേണം അങ്ങോട്ട് പോകാൻ കേട്ടോ. നല്ല കാറ്റുണ്ടേ ഇപ്പൊ ഇവിടെ. ഒരാഞ്ഞ് പാറക്കെട്ടുമാണ് മൊത്തം കേട്ടോ ഇവിടെ എല്ലാം. എന്റെ പറയുന്നൊന്നും കാണാറില്ലേ, മൊത്തം പാറക്കെട്ടുകളാണ് നമ്മളാ മുകളിലോട്ടുള്ള വഴിക്കെല്ലാം കണ്ടോ. ഞാൻ നല്ലപോലെ നിരന്ന ഒരു പാറയിലാണ് ഇവിടെ നിൽക്കുന്നത്. നല്ലൊരു ഇളം കാറ്റുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പൊ സൂര്യപ്രകാശം അവിടുന്ന് ഇങ്ങോട്ട് അടിക്കുന്നതുകൊണ്ട് നല്ല കളറായിട്ട് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുവേ. ഈ കയറ്റം കയറി ആ പാറയ്ക്ക് മുകളിലെത്തണം. അവിടെ കൊണ്ടൊന്നും തീരത്തില്ല കേട്ടോ. ആ കുരിശിന്റെ ചോട്ടിൽ കൂടെ നമുക്ക് കയറി വരാവുന്നതാണ് ഇങ്ങോട്ട്. ഇനി നമ്മൾ പുല്ലിനകത്തൂടെ യാത്ര. നല്ല കയറ്റം കയറ്റം കയറുമ്പോൾ നല്ല കിതപ്പാട്ടോ. പാറക്കെട്ടുകളുടെ ഒരു ഭംഗിയുണ്ടോ.
ഇവിടെ നിന്നാ നമുക്ക് നല്ല രീതിയിൽ അഞ്ചൂറിൽ ജലാശയം കാണാവേ മുഴുവൻ മൊത്തം നമുക്ക് കാണുന്നില്ല സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചത്തിലുള്ള കാര കാഴ്ചകളെ കാണത്തുള്ളൂ അപ്പുറത്ത് ഭാഗമല്ല ഒരുതരം മൂടലാണ് മഞ്ഞാണോ അതുമല്ല വേറെ ഒരു തരം മൂടൽ ഈ കാറ്റിൻ്റെ തലോടലേറ്റ് പുല്ലിങ്ങനെ ആടുന്ന ഒരു കാഴ്ച ഉണ്ടോ എന്ത് ഭംഗിയാ നോക്കി ഇവിടെ കുറേ പാറക്കൂട്ടം ഇങ്ങനെ കാണാം നമുക്ക് ആരോ അടുക്കി വെച്ച പോലെയൊക്കെ അതിൻ്റെ മുകളിലാണ് ജണ്ടയുള്ളത് കേട്ടോ കണ്ടോ എൻ്റെ ബൈക്കിലായിട്ട് നല്ല അടിപൊളി കാഴ്ചകൾ നിങ്ങൾക്ക് കാണാവേ ഫുള്ള് പാറക്കെട്ടാണ് ഇനി നമ്മൾ ഈ ഒരു വഴിക്കൂടെയാണ് കേട്ടോ മുകളിലോട്ട് കയറിപ്പോണല്ലോ പാറപ്പുറത്തൂടെ കപ്പിൾസൊക്കെ ഈ വഴി വരുന്നുണ്ടേ അവരുടെയൊക്കെ പണിയാ ലവ് ബേർഡ്സ് കപ്പിൾസൊക്കെ ഈ വഴി ഉണ്ടാവും ഇനി മുകളിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല താഴെ രണ്ടുപേരെ കണ്ടായിരുന്നു കണ്ടോ ഈ പുല്ലിനകത്തുള്ള യാത്ര നല്ല അതിഗംഭീരമല്ലേ നമ്മൾ വിചാരിക്കും ഇപ്പോൾ എത്തും എന്ന് പക്ഷെ ഇപ്പോൾ ഒന്നും എത്തുകയല്ല കേട്ടോ കുറച്ചുകൂടെ നടക്കാനുണ്ട് മുകളിലേക്ക് അവിടെ ഒരു കല്ലിരിക്കുന്നുണ്ടോ ഇപ്പൊ അത് ഉരുണ്ട് താഴോട്ട് പോകുന്നു പറഞ്ഞിരിക്കുന്നേ കണ്ടോ അതിന് കൂടുതൽ തൂക്കവും താഴേക്ക് തന്നെയാണ് നടന്നിട്ടും നടന്നിട്ടും വഴി തീരുന്നില്ല കേട്ടോ കുറേയും കൂടെ മുന്നോട്ട് പോകേണ്ടി വരും ഏതായാലും നടക്കുക തന്നെ വൈകുന്നേരമല്ലേ ഒരു വ്യായാമമായി അല്ലേ നിർമ്മലാ സിറ്റിയൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കാണാവേ താഴെ നമ്മൾ കയറി വന്ന റോഡ് കാണാം ആ കയറ്റം കൂടെ കയറിയാലെത്തും സത്യം പറഞ്ഞാൽ ഇവിടെ വരെ വന്നപ്പോൾ മടുത്തു കേട്ടോ നല്ല കയറ്റമാണ് താഴെ നിങ്ങോട്ടെ ഏതാണ്ട് 1 കിലോമീറ്ററിന് മുകളിലൊരു ദൂരമുണ്ട് ഇത് നമ്മളാ വണ്ടി വെച്ചെടുത്ത് ഇങ്ങോട്ട് കയറി വരാനായിട്ടെ കുത്തു കയറ്റമാണ് ആരാന്ന് പറഞ്ഞാലും മടുത്തു പോകും കേട്ടോ പുല്ലിനിടയിൽ കൂടെ ഉള്ള യാത്രയാണ് നേരത്തെ ഇവിടെയൊക്കെ നല്ല വഴിയുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ വഴിയൊക്കെ കുറഞ്ഞു ഈ മുകളിലേക്ക് അധികം ആൾക്കാർ വരുന്നത് കുറവാണെന്ന് തോന്നുന്നു ഓ അവിടെയൊക്കെ എന്നാ വിളുമ്പോന്ന് വെച്ചേ എന്നാ ചെരുവുള്ളൊരു സ്ഥലമാണെന്നറിയത് ഓ താഴെ നമുക്ക് അഞ്ചുരുളി കാണാവേ ആ കല്ല് കണ്ടോ രണ്ട് പുളർപ്പായിട്ട് ആ കല്ലിരിക്കുന്നതാണ് ഇതൊക്കെ എങ്ങനെ പുളർന്നിരിക്കുന്നു പ്രകൃതിയുടെ ഓരോ
ലീലാവിലാസങ്ങൾ എന്നല്ലാതെ എന്തു പറയാം. അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ ഏകദേശം ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വഴിനീള കുരിശുണ്ട് കേട്ടോ. ഇത് കുരിശുമല കയറണോ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ. പാറക്കെട്ടുകളുണ്ട്. അങ്ങനെ തീർന്നില്ല കേട്ടോ, കുറച്ച് ദൂരം കൂടെ പോകാനുണ്ടേ. ഓ, നടന്നിട്ടും നടന്നു വഴി തീരുന്നില്ലല്ലോ എന്ന് പറഞ്ഞാല്. ഓ, ആ പാറയൊക്കെ കണ്ടോ, എന്നാ ഭംഗിയല്ലേ റൗട്ട് കാണാൻ. ഇനി നമുക്ക് ഈ പാറക്കെട്ടിന്റെ സൈഡിൽ കൂടെ മാറി പോട്ടോ. എന്തൊക്കെയോ ഓടുന്നു ചാടുന്നു. ഇവിടെയൊക്കെ മുള്ളമ്പന്നിയൊക്കെ കാണും ഇഷ്ടം പോലെ. അതിലേ പോണോ ഇതിലേ പോണോ, വഴി ഏതാന്നൊരു പിടി കിട്ടുന്നില്ല. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു വഴിയൊന്നുമില്ല കേട്ടോ, കാണുന്നിടത്ത് നടക്കുവാന്നേ ഉള്ളു. ഓ, ലാസ്റ്റ് ഈ കുരിശിൻ്റെ അവിടെ വന്നു കേട്ടോ. ഇവിടം വരെ വരിക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ലക്ഷ്യം. ഇത് താഴത്തെ പള്ളിക്കാരുടെ കുരിശടിയാണ്. ഇനി നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ കട്ടപ്പന ടൗണൊക്കെ കാണാവേ കണ്ടോ. നല്ല രസമുള്ള കാഴ്ച അല്ലേ, ഇത്രയേ ഹൈറ്റിൽ നമ്മൾ കയറി നിന്നിട്ടേ താഴോട്ട് നോക്കുമ്പോൾ. ഞാൻ വിചാരിച്ച് കല്യാണത്തണ്ട് അമ്പലമായിരിക്കും, കല്യാണത്തണ്ട് അമ്പലത്തിൻ്റെ മുകളിലുള്ള കുരിശുമല അപ്പുറത്താണ് കാണുന്നത് കേട്ടോ. അവിടെ നമ്മൾ ഒരു പ്രാവശ്യം നേരത്തെ പോയിട്ടുള്ളതാണേ, അവിടെ ഇനി ഒന്നുകൂടെ പോകാനുണ്ട്. അന്നത്തെ കാഴ്ച മഴയത്ത് നമ്മൾ വിചാരിച്ച പോലെ കിട്ടിയില്ല. കൂട്ടുകാരെ, നമ്മളങ്ങനെ നിർമ്മല സിറ്റി ഹിൽസിൻ്റെ മണ്ടയിൽ കയറി വന്നു കേട്ടോ. ഏതാണ്ട് നമ്മൾ വണ്ടി വെച്ചെടുത്തുനിന്ന് ഒരു 750 അടിയെങ്കിലും ഹൈറ്റ് ഉണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന്, നിർമ്മല സിറ്റി ടൗണിൽ നിന്നും. അത് ഒരുപാട് താഴെയാണ് കേട്ടോ. അപ്പോൾ ഈ വഴിയൊക്കെ വരുന്ന കൂട്ടുകാരൊക്കെ താഴെ നിർമ്മല സിറ്റി വന്നിട്ട് ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ വരുവാണെങ്കിൽ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. പകല് ഉച്ചയ്ക്കൊക്കെ വരാൻ ആ സമയത്തൊക്കെ വന്നാൽ നല്ല വെയിലായിരിക്കും. അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കയറി വരാനായിട്ട്. ഇപ്പോഴാണെങ്കിൽ നല്ലൊരു കാഴ്ചയും ഒക്കെ നമുക്ക് വൈകുന്നേരം കിട്ടും, നല്ലൊരു ഇളം കാറ്റുണ്ട്, നല്ല ആ കൂടെ പറയുകയാണെങ്കിൽ നല്ലൊരു രസമാണ് കേട്ടോ. അപ്പം നമുക്ക് മറ്റു കാഴ്ചകളിലേക്ക് പോയി നോക്കാം. ഇവിടെ ഒരു കുരിശുണ്ട് കണ്ടോ, അതുപോലെ ഇപ്പുറത്ത് മാറി ഈ ജണ്ടായിക്ക് ഇപ്പുറത്ത് എന്തോ ഒരു സംഭവമുണ്ട്. ഇതെന്നാന്ന് മനസ്സിലായില്ല, ആദ്യം കുരിശുണ്ടാക്കി വെച്ച സ്ഥലമാണോ എന്ന് അറിയത്തില്ല. ഇതുണ്ട് സ്തൂപം ഇങ്ങനെ നിൽക്കുന്നത്, എന്തായാലും സർക്കാർ ഉണ്ടാക്കി വെച്ചതല്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇതിന് മുകളിലൊരു മുദ്ര കാണുന്നുണ്ടേ, അതെന്താണെന്ന് അറിയത്തില്ല. പള്ളിക്കാരുടെ ആണോ സർക്കാരിൻ്റെ ആണോ ആർക്കറിയാം, നമുക്കറിയില്ല. അങ്ങോട്ടുള്ള പാറക്കെട്ടുകളൊക്കെ കാണാൻ അതിഗംഭീരമാണ് കേട്ടോ.